ഹായ് കേശ്, ഹാപ്പി ബർത്ത്ഡേ. നമ്മളാദ്യം കണ്ട മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളാദ്യം കണ്ടുമുട്ടിയതും ക്ലാസ്സിലിരുന്നതും നീ ശ്രദ്ധിച്ചതും ഞാൻ ഉറങ്ങിയതും അവസാനം സാർ തെറി പറഞ്ഞതും തിരിച്ച് തെറി പറഞ്ഞതും അവസാനം ഒടുവിൽ നീ പാസ്സായതും ഞാൻ സപ്ലി അടിച്ചതും ക്ലാസ് കഴിഞ്ഞുള്ള നടത്തവും വൈകിട്ട് വരളി ഇരുത്തവും പിന്നെ രാത്രി IT ബ്ലോക്കിൽ ഹാങ്ങർ മുമ്പിലുള്ള കിടത്തവും എല്ലാം ഓർമ്മയുണ്ട്. അവസാനം നമ്മൾ സ്വന്തമായി പരിപാടികൾ ക്രിയേറ്റ് ചെയ്തതും നീ അസുലഭമായ ഒരു സ്ക്രിപ്റ്റ് എഴുതിയതും ഞാനത് മറന്നതും തെറ്റിച്ചതും കുളമാക്കിയതും അവസാനം എല്ലാവരും അത് അംഗീകരിച്ചതും പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഒരുമിച്ചുള്ള ചായ കുടിക്കലും പിന്നീട് പനി വന്നതും ചുമ വന്നതും അവസാനം നിനക്ക് ചിക്കൻ ബോക്സ് അടിച്ച് നീ വീട്ടിൽ പോയപ്പോൾ അതേ പീരിയോഡിക്കൽ പൊട്ടി നാറി ഞങ്ങൾ പട്ടിയെപ്പോലെ മൂങ്ങിയതും എല്ലാം ഓർമ്മയുണ്ട്. പിന്നെ അതേപോലെ അവസാന കാലമായപ്പോൾ എല്ലാവരും സെൻറ്റി അടിച്ചതും കെട്ടിപ്പിടിച്ചതും കരഞ്ഞതും ചിരിച്ചതും ഓർത്തെടുത്ത എല്ലാ ഓർമ്മകളും ഓർത്തെടുത്തതും അങ്ങനെ അവസാനം ഇന്ന് വെളുപ്പിനെ നിന്നെ വിളിച്ചതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നും മറന്നിട്ടില്ല, ചിലത് വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ നേരി കാണുമ്പോൾ പറയാം. അതൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള ഓർക്കോടുകൂടി ഹാപ്പി ബർത്ത്ഡേ. ഹലോ സാറേ, ഇസലം ഓർമ്മയുണ്ടല്ലോ നമ്മുടെ എന്താ പറയാ, സത്യം പറയാൻ എനിക്ക് എന്താ ഒന്നും പറയണ്ടെന്ന് പറയാൻ പാടില്ല. ആക്ച്വലി നമ്മളുണ്ടായ സ്ഥലമാണിത്, എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് നമ്മുടെ കോളേജിലെ. ഇത് ചെയ്യാ എന്താ പറയാ, എടാ കോപ്പ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി എന്നെ ഫസ്റ്റ് അബൂക്ക എന്ന് വിളിച്ച എൻ്റെ കേസെ, ആക്ച്വലി നമ്മൾ കുറെ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇനി ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. കാരണം സ്റ്റിൽ നമ്മൾ കുറെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ എനിക്കെന്താ പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈവൻ ആക്സിഡൻ്റ് കിട്ടിയത് വരെ ഇങ്ങടെയൊക്കെ അങ്ങനെ അതിലെല്ലാത്തിലും എൻ്റെ ഒരു കാര്യം നമ്മളെല്ലാം ചെയ്യുന്നതിലും ഒരു കാര്യം എല്ലാവരും ചെയ്യുമ്പോഴും അതിൽ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കണ്ട പോണ ചേച്ചിമാരെ കണ്ട മുറ്റില്ല. അപ്പൊ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ഇനിയും ഒരു അടിപൊളി വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ട്. കടിയും പറഞ്ഞ പോലെ കടി നല്ല ഓർമ്മയുണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. ഓക്കെ യെസ് എ ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ ഏറ്റവും അടിപൊളി സ്പോട്. അയ്യോ നമ്മൾ തകർത്ത് സാർ. ഓക്കെ ബ്രോ, ബിജു വെയിറ്റിംഗ്. ഇതാണ് IT കാന്റീൻ കൗണ്ടർ. ഇത് നമ്മുടെ കോളേജിലെ പുതിയൊരു ഐറ്റം, ബോഞ്ചി സോഡ അല്ലെങ്കിൽ നാരങ്ങ സോഡ. അപ്പോൾ സ്പോട്ട് മനസ്സിലായല്ലോ, ചേട്ടൻ രണ്ട് കാശവും മാഗസീൻ്റെ അവസാനവട്ട ചർച്ചകളെല്ലാം വൈൻഡപ്പ് ചെയ്ത സ്ഥലമാണ്, അതും കൗണ്ടറിന് തൊട്ടടുത്തുള്ള ബെഞ്ചിലിരുന്നിട്ട്. പിന്നെ ഈ ബോഞ്ചി സോഡ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്കഷനെല്ലാം ചായമേലായിരുന്നു, പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഐറ്റം ഉണ്ട്. അപ്പോൾ നേരത്തെ മിസ്റ്റർ സോഡ ആയിരുന്നു, അത് മെഷീനല്ലേ, ഇത് അവർ സോഡ അടിച്ച് തരുന്ന. അപ്പോൾ ചേട്ടൻ ഈ സ്പെഷ്യൽ സ്പോട്ട് ചേട്ടന് ക്യാമ്പസിൽ ഫേവറേറ്റ് ആണെന്ന് അറിയാം വെച്ചാൽ, രണ്ട് കാശം മാഗസീൻ്റെ വർക്കെല്ലാം ചേട്ടൻ ഇവിടെ വെച്ചാണ് തീരുമാനമായത്. അതിന് രണ്ടാമത്തെ കാശം ഞാനും ഉണ്ടായിരുന്നു ചേട്ടൻ്റെ ഡെസ്ക് മെമ്പറായിട്ട്. ഇക്കൊല്ലം ചേട്ടൻ്റെ സ്ഥാനത്ത് എന്നെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഹരിണി മാമിനെ അതിൻ്റെ കാശത്തിന് പോയി കണ്ടതൊക്കെ ഉള്ളൂ. അംബികാ മാമായിട്ടും ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ അവസരത്തിൽ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ആശംസകൾ ഞാൻ. അപ്പം എത്രയും പ്രിയപ്പെട്ട കേസ് ചേട്ടന് പിറന്നാൾ ആശംസകൾ. അപ്പോൾ ചേട്ടനെ കുറിച്ച് ചേട്ടൻ്റെ ഹരിയേട്ടൻ മനുവേട്ടൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചു തന്ന ടീമാണ്. പിന്നെ ഈ ക്യാമ്പസിൽ എൻ്റെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ നിങ്ങളുടെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ പറ്റിയത്. അത് റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, അതിൻ്റെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, പിന്നെ അതുകൂടാതെ എനിക്ക് രണ്ട് തവണ ജോലി കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളൊപ്പമാണ് ഞാൻ എന്താ പ്രകടിപ്പിച്ചത് ഏറ്റവും കൂടുതൽ. അപ്പോൾ എൻ്റെ ഗൈഡാണ് എൻ്റെ ബ്രദേഴ്സാണ്. അപ്പോൾ വേറെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു ചേട്ടാ. എനിക്ക് എവിടെയാ എന്താ എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. നമ്മള് അദ്വൈ വഴി മീറ്റ് ചെയ്തു ഒരു നിമിത്തമായിട്ടാ തോന്നണ എനിക്ക്. നമ്മുടെ ജേർണി ദാറ്റ് വി ഹാവ് ഹാഡ് ടിൽ ടുഡേ, അതൊരു അടിപൊളി ജേർണി ആയിരുന്നു. നീ എനിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എത്രയാ മാറ്റിയിരിക്കണേ, അതിനു വേണ്ടിട്ട് എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും അത് മതിയാവില്ല. അത് എനിക്ക് പറയാനുള്ള അത്ര കുറെ താങ്ക്സ് പറയാനുണ്ട്. ഇനിയിലെ ജീവിതം മൊത്തം അടിച്ചു പൊളിക്ക് 1000 ജന്മദിന ആശംസകൾ. തെറ്റിപ്പോയി, ടാടാ.
അശ്വിൻ ദ സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ദി ഇയർ. ഇനി ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമ്മളിൽ നിന്ന് വരട്ടെ, എന്നിട്ടും നമ്മളൊക്കെ വായിച്ച് അസത്യപ്പടങ്ങൾ ഡ്രാമകൾ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വരാൻ പറ്റട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹായ് കേസേട്ടാ, ഇത് ജ്യൂസ് കൗണ്ടർ. അയ്യോ, ഇത് എങ്ങോട്ട് ആക്കണ്ട? പക്ഷേ ഇത് ജ്യൂസ് കൗണ്ടർ ഏരിയ, ഏട്ടന്റെ ഫേവറേറ്റ് സ്പോട്ട്. പ്രോജക്റ്റ് റിവ്യൂ ഒക്കെ പങ്കിയത് എപ്പോഴും ഇവിടെ വന്ന് നിക്കണ സ്ഥലം. ഹരിയേട്ടൻ പറഞ്ഞു ഏട്ടൻ 35th 40th ബർത്ത്ഡേ ആണെന്ന്. കണ്ട പ്രായം തോന്നിക്കില്ലെങ്കിലും ഹാപ്പി ബർത്ത്ഡേ. കീപ് റൈറ്റിംഗ്, എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എഴുതുന്നതിനൊക്കെ ഭയങ്കര പ്രൊഫഷണലിസം വന്നു തുടങ്ങിയിട്ടുണ്ട്. കീപ് റൈറ്റിംഗ്. പിന്നെ ആക്സെഞ്ചറിൽ റോക്ക് ചെയ്യുക ആസ് യൂഷ്വൽ. ഗേറ്റ് കിട്ടട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഹലോ കേസ് ഭായ്, നമ്മുടെ അടിപൊളി സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. ഇന്ന് ആലാപാണ്, അതിന്റെ പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഹിറ്റായിട്ട് പാട്ടൊക്കെ പാടാൻ പോവാണ്. അമൃതേഷ് ഇവരുടെ തന്നെ ഇത്രയും അലമ്പുണ്ടാക്കായിരുന്നു, പക്ഷെ എന്തായാലും ഓക്കെ. കേസെ ശ്രദ്ധിച്ച് കേക്ക്. കേസേട്ടാ കേട്ടോ? കേട്ടില്ലേടോ? എടാ ഒന്ന് ശ്രദ്ധിച്ച് കേക്കടോ. ഹെഡ്സെറ്റ് യൂസ് ചെയ്യണ്ടോ? ശ്രദ്ധിച്ച് കേക്ക്. ഇപ്പൊ കേട്ടില്ലേ? എടാ അലവലാതി, ഇന്നോട് ഈ ഫുൾ പ്ലേസ് ഹാപ്പി ബർത്ത്ഡേ പറയുവാടാ. നീ കേക്കുന്നില്ലടാ. ഫുൾ പ്ലേസ് ഇതേ ഹാപ്പി ബർത്ത്ഡേ പറയുവാണ്. സംഭവത്തിൽ ഓവറായിപ്പോന്ന് അറിയാം, എന്നാലും എന്താ ചെയ്യാ, നമുക്ക് നമ്മളറിയാറോടെ മുത്തേ അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഓക്കെ.